നമസ്കാരം. എന്തുകൊണ്ട് തുടർഭരണം വരണം എന്നുള്ള ആവശ്യം ശക്തമായി എന്ന് പറയുന്നു? ഒരു ഭരണാധികാരിയുടെ നേട്ടമാണെന്ന് പറയേണ്ടി വരികയാണ്. വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം അവശേഷിക്കെ എന്തുകൊണ്ട് ചരിത്രത്തിൽ ആദ്യമായി ഇടതുപക്ഷം ഇവിടെ അധികാരത്തിൽ വരണമെന്ന് ഒരു തോന്നൽ ഉളവാക്കുകയും അല്ലെങ്കിൽ അത്തരത്തിൽ ജനങ്ങൾ പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിൽ അത് ഒരു ഭരണാധികാരിയുടെ നേട്ടം തന്നെയാണ്. സമീപകാലം എടുത്തു പരിശോധിച്ചാൽ ഒരു സർക്കാരിനെതിരെ ഭരണവിരുദ്ധ തരംഗമുണ്ടാകാത്ത ഒരു സർക്കാർ എന്ന ഖ്യാതിയാണ് ഈ കടന്നു പോകുന്ന സർക്കാരിന് നേടിയെടുക്കാനായത്. ഇത് ഗ്രൗണ്ട് ലെവലിൽ ആൾക്കാർക്ക് ഫീൽ ചെയ്തു പോയി. ആ ഫീൽ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും, അതിൽ പ്രതിപക്ഷം പരാജയപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം കൊണ്ടാണ് തുടർഭരണം ഇടതുപക്ഷത്തിനുണ്ടാകും എന്നുള്ള സാധ്യതയും പ്രീപോൾ സർവേകളെല്ലാം പുറത്തു വരുന്നത്. അതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം. ഇപ്പോ പല ആക്ഷേപങ്ങളും ഉന്നയിക്കാം. ഒരു സർക്കാരിനെതിരെ നിരവധി ആരോപണങ്ങൾ വന്നു. സ്വർണ്ണക്കടത്ത് കേസ് പോലൊരു വലിയ ആരോപണം നേരിടേണ്ടി വന്നു. പോരാത്തതിന് പല പല അഴിമതികൾ, കൺസൾട്ടൻസി വിവാദങ്ങൾ, ഇങ്ങനെ പല ആരോപണങ്ങളും ഒരു സർക്കാരിന് നേരെ വന്നെങ്കിലും അതേപോലെ തന്നെ മറുസൈഡിൽ ഒരു സർക്കാർ ഏറ്റവും കൂടുതൽ വെല്ലുവിളി നേരിട്ട ഒരു സന്ദർഭം കൂടിയാണ് കടന്നു പോകുന്നത്. അതായത് ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ ഇത്രത്തോളം പ്രകൃതി ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന ഒരു സർക്കാർ ഉണ്ടാകില്ല. അത് പരിചിതമല്ലാത്ത പല അസുഖങ്ങൾ പല പേരുകളിലാണ് ഈ നാടിലൂടെ കടന്നു പോയത്. ഒപ്പം പ്രളയവും. അത് ഒന്നല്ല, രണ്ട് പ്രളയം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ പ്രതിസന്ധികൾക്ക് പിന്നാലെ പ്രതിസന്ധികൾ വരികയും ആ പ്രതിസന്ധികളെ ഒരാൾ തന്മയത്വത്തോടുകൂടി നിന്ന് അതിനെ നേരിട്ട് ആ പ്രതിസന്ധിയെ അയാൾ നയിക്കുന്ന സംസ്ഥാനത്തെ മുന്നോട്ട് നയിച്ചു കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായി തോന്നുന്ന ഒരു കാര്യമാണ് അയാൾ ഈ നാടിനു വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെന്ന്. ആ പ്രതിസന്ധി ഘട്ടത്തിൽ ജനങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട് എന്ന് കൃത്യമായി മനസ്സിലാക്കി അവിടെ ഇടപെടലുകൾ നടത്തി. അതാണ് പിണറായി ചെയ്തത്. ആ ഇടപെടലുകൾ ജനങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട്. ഈ സർക്കാർ ഞങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് താഴെത്തട്ടിലുള്ള ജനങ്ങൾക്കിടയിൽ ഒരു സ്വാധീനമുണ്ടാക്കാനായിട്ട് ഈ പോയ സർക്കാരിന് കഴിഞ്ഞത്. അത് ആരൊക്കെ എത്ര എതിർത്ത് തള്ളിപ്പറഞ്ഞാലും അത് തന്നെയാണ് യാഥാർത്ഥ്യം. അത് പൊളിച്ചെഴുതാനായിട്ട് മറ്റൊരു വിവാദങ്ങൾക്കും ശേഷിയില്ലാതെ പോകുന്നത് കൊണ്ടാണ് ഈ പറയുന്ന രീതിയിൽ ഒരു തുടർഭരണ സാധ്യത കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ ശക്തമായിട്ടുള്ള കാര്യം. അത് പ്രീപോൾ സർവേകളല്ല, ജനങ്ങളുടെ പലതരത്തിലുള്ള പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ മനസ്സിലാകുന്നുണ്ട് ഒരു വ്യക്തി ജനങ്ങളെ എത്രമാത്രം സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം. ആ സ്വാധീന വലയമാണ് ഇക്കുറി കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തെ ഇത്രത്തോളം ശ്രദ്ധാകേന്ദ്രമാക്കിയിട്ടുള്ള കാര്യം. എന്തായാലും പിണറായി സർക്കാരിന്റെ തുടർഭരണം വേണോ വേണ്ടയോ എന്നുള്ള കാര്യമൊക്കെ തീരുമാനിക്കുന്നത് ജനങ്ങളാണ്. ജനങ്ങളാണല്ലോ ഈ പറയുന്ന ദിവസം ദേ ആർ ദ മാസ്റ്റേഴ്സ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമാണ്. അവർ തീരുമാനിക്കും ആര് ഇവിടെ ഭരിക്കണം, ആരിവിടെ വീഴണമെന്നുള്ള കാര്യമൊക്കെ. പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ നേരിട്ട ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ രംഗമാണ് അവസാനിച്ചു പോകുന്നത്. ഒരുപാട് ഒരുപാട് ആരോപണങ്ങൾ, ഒരുപാട് വിവാദങ്ങൾ, ഇതിലൊന്നും കുലുങ്ങാതെ സ്വന്തം പ്രചരണ പരിപാടികളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് എന്നും രാവിലെ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മാധ്യമങ്ങളോട് സംസാരിച്ച് ഒരു കുലുക്കവുമില്ലാതെ ഒരു മുഖ്യമന്ത്രി നടന്നു നീങ്ങുകയാണ്. അത് ആത്മവിശ്വാസത്തിന്റെ ഒരു വലിയ പ്രതീകമായി പിണറായി മാറിയിരിക്കുകയാണ്. പിണറായി ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായി മാറിയത് എന്തുകൊണ്ടെന്നാൽ അത് പലപ്പോഴും പറഞ്ഞു വെച്ച വാക്കുകളുണ്ട്. അതായത് മടിയിൽ കനമുള്ളവന് വഴിയിൽ പേടിച്ചാൽ മതിയാകുന്നു. തന്റെ മടിയിൽ കനമില്ലാത്തത് കൊണ്ട് തനിക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. പലതരത്തിലുള്ള അന്വേഷണങ്ങൾ, പല ഏജൻസികൾ, അതും സെൻട്രൽ ഗവൺമെന്റ് നിയന്ത്രിക്കുന്ന ഏജൻസികൾ ഈ സംസ്ഥാനത്ത് തലങ്ങും വിലങ്ങും വന്ന് അന്വേഷിച്ചിട്ട് പോയിട്ട് ഇതുവരെ ഒരു പോറലേൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യവും ആ വിഷയങ്ങളെ നേരിടുന്ന ആത്മവിശ്വാസവും അദ്ദേഹം പ്രകടിപ്പിക്കുന്ന ഒരു ഇച്ഛാശക്തിയും ധൈര്യവും ജനങ്ങൾ അദ്ദേഹത്തെ വിശ്വസിക്കാൻ കാരണമായിട്ടുണ്ട് എന്ന് പറയേണ്ടി വരുന്നുണ്ട്. ഏത് സർക്കാരായിരുന്നാലും ഒരു സർക്കാരിന്റെ വരുമാനം എന്ന് പറയുന്നത് ജനങ്ങളുടെ നികുതിപ്പണമാണ്. നികുതിപ്പണം കൊണ്ട് തന്നെയാണ് സർക്കാരുകൾ പ്രവർത്തിക്കുന്നത്. ആ പണം ഉപയോഗിച്ച് തന്നെയാണ് ജനക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത്. ഇത്രയും കാലം ഈ പറയുന്ന രീതിയിലുള്ള ഒരു ഭരണ സംവിധാനം തന്നെയാണ് നമ്മുടെ നാട്ടിൽ നടന്നത്. പക്ഷേ ഈ നികുതിപ്പണത്തെ ജനങ്ങൾക്ക് ഉപയോഗപ്പെടുന്ന രീതിയിലേക്ക് മാറ്റാൻ കഴിഞ്ഞു എന്നുള്ളത് ഒരിക്കലും നിരാകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതായത് നികുതിപ്പണത്തെ പെൻഷനായും അല്ലെങ്കിൽ കിറ്റായും ഭക്ഷ്യധാന്യങ്ങളായും വീടുകളായും എന്ന് വേണ്ട ഏത് തരത്തിൽ ജനങ്ങൾക്ക് അത് ഗുണകരമായി കൊടുക്കാൻ കഴിയുമോ അത് കൊടുക്കാൻ അദ്ദേഹം കാണിച്ച ഇച്ഛാശക്തിയാണ്. അതും നമ്മുടെ നാട്ടിൽ കൊറോണ പോലെ തീർത്തും അപരിചിതമായ ഒരു അസുഖം കടന്നു വരികയും നമ്മുടെ നാട് പോലും അടച്ചിടേണ്ട ഒരു സന്ദർഭത്തിൽ എല്ലാവരെയും വീട്ടിലിരുത്തി
ആരും പട്ടിണി കിടക്കുന്നില്ല എന്ന് ഉറപ്പു വരുത്തി തെരുവിൽ കഴിയുന്നവരെ പോലും അക്കോമഡേറ്റ് ചെയ്ത് ഭക്ഷണം കൊടുക്കുന്ന ഒരു സന്ദർഭത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ അത് ജനങ്ങൾക്ക് അടുത്തറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കരുതലാണ് ഒരുപക്ഷേ ജനങ്ങളെ കൊണ്ട് മാറ്റി ചിന്തിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത് ഇടതുപക്ഷ സർക്കാർ നേടിയെടുത്ത ഈ ഒരു ജനപിന്തുണയാണ് കേരളത്തിൽ ഇപ്പോൾ തുടർ ഭരണം എന്ന വാക്കിന് ഏറ്റവും കൂടുതൽ ചർച്ചയ്ക്ക് വഴി തുറന്നിരിക്കുന്നു വോട്ടെടുപ്പിന്റെ അവസാന മണിക്കൂറിലേക്ക് പോകുമ്പോൾ പോലും ഇതുവരെ നെഗറ്റീവ് ആയിട്ട് ഒന്നും സംഭവിച്ചിട്ടില്ല ഭരണവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഉണ്ടായിട്ടില്ല പല ആരോപണങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കുന്നുണ്ട് ബിജെപി ഉന്നയിക്കുന്നുണ്ട് എന്നിരുന്നാൽ കൂടിയും അതൊന്നും ഇപ്പോൾ ഒരു സർക്കാരിന്റെ ക്ലീൻ ഇമേജിനെ തകർക്കുന്ന നിലയിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പറയുന്ന പല ബോംബുകൾ പൊട്ടാനുണ്ടെന്ന് പറഞ്ഞു പൊട്ടി 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 ഏറ്റവും അവസാനം എത്തുന്നു ഇനി സമയവുമില്ല കേവലം തുലോം തുച്ഛവുമായ മണിക്കൂറുകൾ മാത്രം അടുപ്പിച്ച് ഒരു മാസവും കൂടി കഴിഞ്ഞാൽ ജനത്തിന്റെ വിധിയെഴുത്ത് എന്തായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം ജനം തീരുമാനിച്ചിരിക്കുന്നത് ഒരു പക്ഷേ പ്രീപോൾ സർവേകളായിരിക്കണമെന്നില്ല പക്ഷേ പ്രീപോൾ സർവേകളെ എല്ലാം വിശ്വസിച്ചിരുന്നതും അല്ലെങ്കിൽ അതിന്റെ പിന്നാലെ പോയിരുന്ന ഒരു കാലഘട്ടങ്ങളുണ്ട് പലകുറി അത് തെറ്റിയിട്ടുമുണ്ട് അതൊരു യാഥാർത്ഥ്യമാണ് പക്ഷേ എല്ലാ സർവേകളും ഒരേ സ്വരത്തിൽ പറയുകയാണ് ഇത്തരത്തിലൊരു സാധ്യത തുടർഭരണ സാധ്യത ഈ നാട്ടിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിൽ അതിൽ എവിടെയോ ചെറിയൊരു കണികയുണ്ട് എന്ന് പറയാതിരിക്കാൻ നിവർത്തിയില്ല തീയുണ്ടെങ്കിലേ പുകയുണ്ടാകൂ എന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെയോ ഒരു തുടർഭരണ സാധ്യത നിലനിൽക്കുന്നുണ്ട് ഇവിടെ പോയി അന്വേഷിച്ചാലും അത്തരത്തിൽ കൂടുതൽ മറുപടികൾ കിട്ടുന്നത് ഒരു വിഭാഗത്തെ അനുകൂലിച്ചാണെങ്കിൽ അതൊരു യാഥാർത്ഥ്യമാണ് ചില മാധ്യമങ്ങളും അല്ലെങ്കിൽ പ്രതിപക്ഷവും ഒക്കെ ചേർന്ന് പല തരത്തിലുള്ള ആരോപണങ്ങൾ ഈ നാട്ടിൽ കെട്ടിച്ചമച്ചെങ്കിൽ ഒന്നും ഒരു സർക്കാരിനെ താഴെ ഇറക്കാൻ തരത്തിലേക്ക് കഴിയാതെ പോയ ഒരവസ്ഥ കൂടിയാണ് ഇക്കുറി നമ്മുടെ നാട്ടിലൊരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുന്നത് ഒരുപക്ഷെ പണ്ടത്തെ കാലഘട്ടം പോലെ എന്തും എഴുതി പിടിപ്പിക്കാമായിരുന്ന ഒരു കാലഘട്ടവും ജനം അത് വിശ്വസിച്ച് പോരുന്ന ഒരു കാലഘട്ടവും ഉണ്ടായിരുന്നു അതെല്ലാം അവസാനിച്ചു കഴിഞ്ഞിരിക്കുന്നു പുതിയ യുഗത്തിലെ ഒരു തെരഞ്ഞെടുപ്പിൽ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി പിണറായി വിജയൻ കേരളത്തിൽ തുടരെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന മിനിറ്റുകളിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഇല്ല എന്ന് പ്രതിപക്ഷം പോലും നിഷേധിക്കുമ്പോൾ അവരുടെ ഉള്ളിലുണ്ട് തങ്ങൾ ചെയ്ത പ്രവൃത്തികൾ ഈ പറയുന്ന സർക്കാരിനെ മാറ്റാൻ ഉതകുന്നതാണോ എന്നും ഇനി ജനം വിധിയെഴുതട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ് ചെയ്യേണ്ടതെല്ലാം ചെയ്തിട്ടുണ്ട് ഇനി ജനങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂ എന്തായാലും അന്തിമ മണിക്കൂറിലോട്ട് പോകുമ്പോഴും ജനം ഉറപ്പായും ആ തീരുമാനം എടുത്തിട്ടുണ്ട് അത് പിണറായി സർക്കാരിന് അനുകൂലമായിരിക്കുമെന്നുള്ള വിലയിരുത്തൽ പ്രീപോൾ സർവേകളെല്ലാം പറഞ്ഞു വെക്കുമ്പോൾ അതിന് മറിച്ചായിരുന്നു ജനഹിതമെന്നറിയാൻ ഇനി കേവലം ഒരു മാസം മാത്രം ബാക്കി ആ സന്ദർഭങ്ങളിലെല്ലാം അലയടിച്ചു നിൽക്കുന്ന ആ പേര് യാഥാർത്ഥ്യമാകുമോ എന്നുള്ള കാര്യമൊക്കെ ഇനി മെയ് 2 പുറത്തു വരുന്ന വിധിയിൽ എല്ലാവരും കണ്ണും നട്ടിരിക്കാം.